നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ഒരു ന്യൂസ് ചെയ്തിരുന്നു ഇനി വിദേശ ജോലിക്കോ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാനൊക്കെ പോകുമ്പോൾ കേരള പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടിവരും മുൻപൊക്കെ നമുക്കറിയാം പാസ്പോർട്ട് വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരള പോലീസിലെ ഏതെങ്കിലും ഒരു കോൺസ്റ്റബിളായിരിക്കും വരുന്നത് അയൽപ്പക്കത്തൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അയൽപ്പക്കത്തൊക്കെ ചോദിക്കും ഇങ്ങനെ അന്വേഷിക്കാൻ വരുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ പോക്കറ്റിലേക്ക് പത്തോ അഞ്ഞൂറോ ഇട്ട് കൊടുക്കും അവരതും കൊണ്ട് ഇത് അതും വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് പോകും വലിയ കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ വലിയ അന്വേഷണം ഒന്നും നടക്കാതെ തന്നെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും ആ പരിപാടിയൊക്കെ നിർത്തുകയാണ് ഇനി കേന്ദ്ര ഏജൻസികളാണ് ഈ സർട്ടിഫിക്കറ്റൊക്കെ തരേണ്ടത് ഇപ്പോൾ നമ്മുടെ കേരള പോലീസിൻ്റെ ഔദ്യോഗിക പേജിൽ തന്നെ അവർ അത് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് വിദേശ ജോലിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴി അപേക്ഷിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് വിദേശ ജോലി നേടുന്നവർക്കുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പാസ്പോർട്ട് ഓഫീസുകളിൽ നിന്ന് ലഭിക്കാൻ ഓൺലൈനായി അപേക്ഷിക്കണം ആദ്യ പാസ്പോർട്ട് അത് തുടർന്ന് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പറഞ്ഞു വരുന്നത് മുൻപ് ഇവിടെ ചില സംഗതികളൊക്കെ ഉണ്ടായിരുന്നു എത്ര തവണ മലദോർ ഗോൾഡ് കടത്തി പിടിക്കപ്പെട്ടാൽ പോലും പിന്നെയും പാസ്പോർട്ടിന് കുഴപ്പമൊന്നുമല്ല പിന്നെയും വിദേശ സ്വഭാവം പിന്നെയും ഗോൾഡ് കളർത്താൻ പറ്റുന്ന സംഗതികളൊക്കെ ഉണ്ടായിരുന്നു ഇനിയൊക്കെ അത്തരം പ്രവർത്തികളൊക്കെ നടക്കുമോ എന്ന് കണ്ടറിയണം കാരണം ഏതെങ്കിലും ഒന്നോരുണ്ടോ സംഖ്യയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ആൾ പ്രശ്നമാണെന്നൊക്കെ വന്നുകൊണ്ട് ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരുന്ന ഓഫീസിലേക്ക് നാല് ഊമുക്കത്തോ രണ്ട് ഫോൺ കോളോ ഒക്കെ വിളിച്ചാൽ പോലും ആൾക്ക് പിന്നെ പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല നേരത്തെ കണക്ക് കേരള പോലീസുകാരനെ സോപ്പിട്ട് പൈസയും കൊടുത്തിട്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന പരിപാടി നടക്കത്തില്ല എന്നാണ് ഈ അതിൻ്റെ മലയാളത്തിലുള്ള വിവക്ഷം അതിന് താഴെ രസകരമായിട്ടുള്ള അതായത് കേരള പോലീസ് ഇട്ടിരിക്കുന്ന പോസ്റ്റിന് താഴെ രസകരമായിട്ടുള്ള ചില കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും രസ രസകരമായിട്ടുള്ള കമൻറ്റാണ് നിങ്ങളെ കാണിക്കുന്നത് അടുത്തത് കല്യാണം കഴിക്കാൻ കേന്ദ്രത്തിൻ്റെ ക്ലിയറൻസ് വേണ്ടി വരുമോ പുതിയ തലമുറയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നാമധാരിയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ എന്ത് നല്ല കാര്യം നടത്തിയാലും അതിൻ്റെ താഴെ വന്നിട്ട് ചൊറിഞ്ഞ കമൻ്റ് ഇടുന്നത് ഈ ഒരു കൂട്ടർ മാത്രമാണ് അപ്പോൾ ഇങ്ങനൊരു കമൻ്റ് ഇട്ടിട്ട് അങ്ങ് പോകാമെന്നാണ് പുള്ളി വിചാരിച്ചത് പക്ഷേ ഒത്തില്ല കേട്ടോ അതിൻ്റെ താഴെ ഒരാൾ വന്നിട്ട് ഇത് ഒരു വൺ കിണിയാണെന്നിട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ താഴെ നല്ല കൗണ്ടർ അടിച്ചിരിക്കുന്ന വേറൊരാളാണ് അതുല്യ ഉണ്ണി എന്ന് പറഞ്ഞ ആളാണ് നിരവധി കെട്ടുന്നവരുള്ളപ്പോൾ അതും വേണ്ടതാണ് എന്ന് പറയും ഇതാണ് വടി വടികൊടുത്തു അടിമേടിക്കുക എന്ന് പറയുക എന്തായാലും പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട് പഴയ പോലുള്ള ഉടായ്പകളൊന്നും നടക്കത്തില്ല എന്നാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇനിയെങ്കിലും എല്ലാവരും നേരേശുവേ ആണാൽ ആയാൽ കൊള്ളാം എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡെസ്ക് തത്വമായിന്യൂസ്